ഡി ഇതെന്താത്? ആ ഇതുകൊണ്ട് ഐശുവിന്റെ രണ്ട് മക്കള് കണ്ണ് തുറന്നിട്ട് നടക്കാൻ തുടങ്ങിയിട്ടുള്ള ആ മീനൊക്കെ ഫുള്ള് കഴിച്ചു. ഇത് ഞാൻ മീൻ വേവിച്ച് കൊടുത്തതാണ്. പിന്നിപ്പോ ഇവര് രണ്ടാളും ഐശുവിന്റെ പാല് കുടിക്കുന്നില്ല. ഐശുവിന്റെ മോളാണ് ഇവള്. അപ്പൊ ഇവളുടെ ഡെലിവറി കഴിഞ്ഞിട്ടിതേ കുട്ടികള് ഇവിടെ ഉണ്ട്. അവിടെ ആ ബോക്സിലാണ് തുണി വിരിച്ചു കൊടുത്ത് ഞാൻ കൊണ്ട് കിടത്തുന്നത്. പക്ഷെ അവൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാല് കടിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇടും. എത്ര ഞാൻ അങ്ങോട്ട് മാറ്റി കിടത്തിയാലും ഇവള് ഇവിടെ കൊണ്ടിടും. ഇതേണ്ട ഇവരിപ്പൊ കണ്ണ് തുറക്കുന്ന വരുന്നുണ്ടോ? അൻ്റെ ഒരു പൊന്നി കണ്ണ് തുറന്നോ? ഓ ചോച്ചു ഓ ചോച്ചു ചോച്ചു അണ്ടിടോ അണ്ടിടുമ്മ അണ്ടിടുമ്മ ഇണ്ടട സ്വത്ത് ഓ ഇണ്ടട ഉമ്മ പിടിച്ച് നിലത്തിട്ടാ പോട്ടെ പോട്ടെ പോട്ടെ. ഇച്ചിട ഒരു കണ്ണ് തുറന്നിട്ടുള്ളൂ, ഇനി ഒരു കണ്ണ് തുറക്കാനാണുള്ളൂ. ഇപ്പോൾ ഇവള് പ്രസവിച്ചിട്ട് ഇപ്പം ഈ കുട്ടികൾക്ക് 14 ദിവസമാവണം. 14 ദിവസമാകുമ്പോഴാണ് ഇവർ കണ്ണ് തുറക്കുന്നത്. എൻ്റെ മുത്തി അൻ്റെ മുത്തി മണം പിടിക്കുന്നുണ്ടോ? ചി വേണ മീമി ചി വേണ മീമി. ആ എന്താണ് ഇനി ഇവരിൽ കണ്ണ് തുറന്നു എന്തോന്നറിയില്ല. ഇവളുടെ ഡെലിവറി കഴിഞ്ഞിട്ട് 4 കുട്ടികളുണ്ടായിരുന്നു. അതിലൊരു കുട്ടി ഇന്ന് കാലത്ത് മരിച്ചുപോയി. അതിന് ഇത്ര ആരോഗ്യമില്ലായിരുന്നു. ഇവിടെ ഒരു ഒരാളുടെ കണ്ണ് ഒരെണ്ണ തുറന്നിട്ടുള്ളൂ. എവിടേക്കാ എടീ എൻ്റെ ഐശു ചെറുപ്പത്തിൽ ഇതേപോലെ തന്നെ മീനൊക്കെ ഇങ്ങനെ നല്ല ഇഷ്ടമാണ്, ഇങ്ങനെ കഴിക്കും. ഇതാണ്ടാ കഴിക്കുന്നുണ്ടോ എടി കുഞ്ഞേ? ആ വയറ് നിറഞ്ഞിണ്ട്, എന്തു പറ്റിയാവോ? എന്ത് പൊന്നേ എടി മോളെ പോയി പാല് കൊടുക്ക കുട്ടിക്ക്. ബോക്സിൽ എന്നെ കൊണ്ട് കിടത്താം. വേട പൊന്നെ വേട. ഇവിടെ ഒരാളുണ്ട് എൻ്റെ കാലും ചൂട്ടി വന്ന് നിൽക്കുന്നു, വയറൊക്കെ നിറഞ്ഞിട്ട് നിൽക്കുകയാണ്. ഇവിടെ കിടന്നോട്ടാ വയറ്. ഇനി ഇവിടെ ഒരാളുടെ കണ്ണ് തുറന്നോ? ആ ഇങ്ങനെ രണ്ട് കണ്ണ് തുറക്കുന്നു. എന്താണ് പൊന്നി എന്താണ് പൊന്നി ഇത് ആരാണിത്? ആ കുഞ്ഞിക്കണ്ണ് തുറന്നോ? എൻ്റെ പൊന്നിൻ്റെ കുഞ്ഞിക്കണ്ണ് തുറന്നോന്ന്. ആ എന്താണ് എൻ്റെ പൊന്നേ? എന്താ ഡി? ഇത് ഡി അല്ല ഡായാണ്, ചെക്കനാണ്. കിടക്കണോ? ഒരു പാവക്കുഞ്ഞിൻ്റെ ഫേസ് കട്ട്. ഇതേണ്ട അനുങ്ങാണ്ട് കിടക്കുമ്പോൾ കറക്റ്റ് പാവക്കുഞ്ഞ. ചുണ്ടോ അൻ്റെ പൊന്നുമണി അവിടെ പൊന്നുമണി ആയിട്ടാ എന്താ നോക്കുന്നേ? ഉച്ചുടത്തോട് ഷോസ് എടുക്കുന്നേ. ഉമ്മ പാപ്പ തന്നില്ലേടാ, എൻ്റെ പൊന്നിന് പാപ്പ തന്നില്ലേടാ. അപ്പം എന്നെ മീൻ കഴിക്കുവാണ്. ഇപ്പോൾ വരൂ കേട്ടാ, അതൊരു തുണി വെച്ചിട്ട് തരാം കേട്ടാ. ഇതുണ്ട് അവിടെ കാര്യമായിട്ട് മീൻ കഴിച്ചുകൊണ്ടിരിക്കണേ. വയറ് നിറഞ്ഞിട്ട് ഇനി എന്താവോ. ഈ തുണി വിരിച്ച് ഇതിൽ കിടന്നോട്ടാ, ഇവിടെ കിടന്നു. അമ്മ വരൂ കേട്ടാ, അവൾ മമ്മ കഴിച്ചിട്ട് വരും. മമ്മ കഴിക്കണ തിരക്കില്ല. ആ ഇവിടെ കിടന്നു. ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് വീണ്ടും എടുത്ത് അവിടെ കൊണ്ടിടും. ഐശുവിനിപ്പോൾ ഇവരെ നോക്കാനൊന്നും സമയമില്ല. ഐശു ഒരേ തിരക്കിലാണ്. ഞാനപ്പോൾ ഐശു ഒട്ടും നോക്കുന്നില്ല. ഐശുവിൻ്റെ കുട്ടികൾക്ക് പാല് കൊടുക്കുന്നില്ല, നോക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഐശുവിനെ മേലെ കൊണ്ട് വിട്ടു. ഇപ്പോൾ ഐശുവിൻ്റെ മക്കൾക്ക് പാല് കൊടുക്കുന്നൊക്കെ ഇവളാ. ഇതൊരാൾ പോകുന്നുണ്ടോ അവിടെ? ഓരോ കണ്ടപ്പോൾ കടിക്കും. ആ ഇവർക്കിപ്പോൾ 1 മാസമായിട്ടോ, അവർക്ക് 14 ദിവസമാവണു. ഇനി വന്നു മീമി ഇനി വന്നിട്ട് മീമി രണ്ടു വെള്ളം പറ്റ വയറൊക്കെ നിറഞ്ഞ് ഗുണ്ടുമുണി ഗുണ്ടുമുണി ആയിട്ടുണ്ട്. പൂച്ചക്കുട്ടികൾ ഇവിടെ കിടന്നപ്പോൾ ഒരുമിച്ച് കിടക്കുകയായിരുന്നേ. ഞാൻ ബോക്സിലെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരികയാണ് മറ്റേ ആൾ. വാലയുണ്ടോ നിൽക്കുന്ന? അവിടെ കളിച്ച അവിടെ കളിച്ച. എവിടിക്കാ എവിടിച്ചാണ് പൂഞ്ഞ്? ആ എൻ്റെ ശിംബോ ഇടി എൻ്റെ ശിംബോ ആണ്. ശിംബോ എൻ്റെ ശിംബ കുഞ്ഞാണോ? എൻ്റെ ശിംബ കുഞ്ഞാണോ ഇത്? മേലെ മീൻ കൊണ്ട് കൊടുത്തിട്ട് എത്ത ഇപ്പൊ കളിച്ചോ. എടി മോളെ അച്ഛൻ പാല് കൊടുക്ക കുട്ടികൾക്ക്. വാ നിന്റെ വയറ് മാത്രം നോക്കിയാൽ മതിയാ, അവർക്ക് പാല് കൊടുക്ക്. പാല് കൊടുക്കുക.
കിടക്ക് ഇവിടെ കിടക്കുമ്മാ. പാൽ കൊടുക്കുമ്മ നീ കുഞ്ഞുമണി, പാൽ കൊടുത്ത അവര് പാലിനല്ലേ കരിയുന്ന. കിടക്കുമ്മ അവിടെ കിടക്ക്, പറഞ്ഞ കേട്ടൂടെ നിനക്ക്. കിടക്ക്, ആ കുട്ടി വേഷം നിട്ട, കിടക്ക് പാൽ കൊടുക്ക. കിടക്ക് മോളെ ഇങ്ങനെ കിടക്ക്, കിടക്ക്. ആ കുടിച്ച് 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 ഇവിടെ പണി പരിവച്ച് പോയിട്ട് നീ കുടിച്ചിടി മോളെ. ആ ഇപ്പോട്ട് ഒരാൾ കണ്ടില്ലേ, എന്തിടാ ആ എന്താ ഇവിടെ എന്റെ ഡ്രസ് മണം പിടിച്ചുകൊണ്ട് നടക്കപ്പോ എന്തേ മീമി മണക്കണ്ടാ? അവിടെ ഒരാൾ ഫുഡ് കഴിച്ചിട്ട് മേലൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യണുണ്ടോ? എത്ര തന്നെ ഉണ്ട്, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? ഓച്ചോടാ ഇത് കണ്ടില്ലേ കുഞ്ഞുണ്ണിയെ. ദീ നീ ഇവിടെ വാടാ, നീ ഇവിടേക്ക് ഇങ്ങനെ നടക്കണം. ആ ഇവിടേക്ക് തെണ്ടീസ് നടക്കണുണ്ടോ? തെണ്ടീസ് നടക്കില്ലടോ, വാടാ ഇങ്ങോട്ട്. അവളെ പിടിച്ച് കിടത്തിയപ്പോഴാ പാല് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ശ്രദ്ധിക്കുകയില്ല. ഐശു തന്നെയാ ഈ രണ്ടെണ്ണത്തിന് പാല് കൊടുക്കുന്നില്ല. ഇപ്പൊ ഇവരും ഇവളുടെ പാല കുടിച്ച് വളരുന്നത്. ഐശു അങ്ങനെയാണ്, പ്രസവിച്ച ഒരു 20 ദിവസം 25 ദിവസം വരെ നല്ല നോക്കും, അത് കഴിഞ്ഞ അവൾക്ക് ശ്രദ്ധിക്കാനുള്ള സമയമില്ല. തിരക്ക് ഫുഡ് കഴിക്കണം എന്നുള്ള വിചാരം മാത്രമേ ഉള്ളു അവൾക്ക്. ആ ഇത്ര ദിവസം നോക്കില്ല, ഇനി നീ നോക്കിക്കൊന്ന് ഇവരെ ഏൽപ്പിച്ചു വെച്ചിരിക്കുക. അങ്ങനെ പാലിന് വേണ്ടിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പാല് കിട്ടിയപ്പോ ശരി, പാല് കൊടുക്കട്ടെ പോ, ഞാൻ കൊച്ചിട്ടടാ. രണ്ടെണ്ണം അവിടെ കിടന്ന് ഉറങ്ങിക്കാം. അവർക്ക് ഇനി പാല് വേണ്ട. എന്താ വെച്ചാല് മീന് ഫുള്ള് കഴിച്ച്, 4 മീനാ 3 പേരും കൂടെ കഴിച്ച, അതിൽ അവളെക്കാളും കൂടുതല് ഈ രണ്ടും കൂടെ കഴിച്ച് നോക്ക്. ആ കുട്ടി പാല് പിടിച്ചോണ്ടിരിക്കുന്ന അതിന്റെ വാലി പിടിച്ച് വലിക്കുന്നേ. എടാ കുറുമ്പ, എടാ കുറുമ്പ, എന്റെ പൊന്നേ. ഓ അത് നിന്റെ ഉമ്മയല്ലേ, ഉമ്മന്റെ വാലിൽ കടിച്ച് കളിക്കുന്നു. പക്ഷെ ഒന്ന് ഭയങ്കര ചൂടാ, മഴയാണെങ്കിൽ ഇങ്ങനെ മഴ കാറുണ്ട്, മഴയൊന്നും കാണുന്നില്ല. എന്തോന്നാടാ ഇത്, ഇതെന്താ ഇത്? തല്ലി പിടിക്കേ, പാല് കുടിക്കേ, ഇവിടെയല്ലേ പാല്, കുടിക്കേ കുടിക്കേ, കുടിച്ച് കുടിച്ചോ. എവിടെ എവിടേക്കാ പിടിച്ച് കയറുന്നു, ഇവിടെ കിടന്ന് ഉറങ്ങിന്. ആ കിടന്നോ കിടന്നോ ട്ടാ, നോക്കി നോക്കി എവിടേക്ക് എവിടേക്കാ. ഇതൊരു കുറുമ്പാന്നാ, വയറുനിറയെ മീനും കഴിച്ച് നടക്കാൻ പോലും പറ്റുന്നില്ല. കുഞ്ഞണി ഇവിടെ നോക്കടാ, അയച്ചിട്ട് നോക്കുന്നില്ലേ കുട്ടിക്കുരുമ, കുട്ടിക്കുരുമ, വാടാ വാടാ. വണം പിടിക്കണ്ട, നടന്നോ ഇങ്ങനെ നടന്നോ. കാറ്റ് ഫുഡ് കഴിക്കാൻ പറ്റില്ല, അടി കിട്ടും. ഇവർക്ക് ഈ സമയത്ത് കാറ്റ് ഫുഡ് കൊടുക്കാൻ പറ്റില്ല, പക്ഷെ അമ്മമാർക്ക് വെച്ചു കൊടുക്കുമ്പോൾ ഒറ്റകൾ കഴിക്കും. അതാണ് എന്തെന്താ എന്താടാ എന്തുപറ്റി? അവിടെ ആരെങ്കിലും കണ്ടിട്ടുണ്ട്, അപ്പൊ അവൻ കുരച്ചിട്ട് പോവാ. ഇങ്ങോട്ട് വാ, പുറത്തു കൂടെ ഒരാൾ നടക്കാൻ പറ്റില്ല. ആ അവന്റെ കുരക്കിൽ ഇതുവരെ ആരും കേട്ടിട്ടില്ലല്ലോ, അവിടെ ആരെയോ കണ്ടിട്ടുണ്ട്. അത് അപ്പുറത്തുള്ള നായ്ക്കളെ നടത്തിക്കാൻ കൊണ്ടുപോകും, അപ്പൊ ഭയങ്കര ബഹളം അവിടെ. എന്താടാ അതണ്ടാ
അവിടെ ഒരു നായിനെ നടത്തിക്കാൻ കൊണ്ടുപോയി നേരായി കഴിഞ്ഞാല്. അപ്പൊ അത് കണ്ട ഇവര് കിടന്ന് കുരച്ചോണ്ടിരിക്കും. ആരെടാ ആ മോനെ, ഇവിടെ വാ, പൈങ്ങോട്ട്. അതൊരു ലാബർ ഡോഗാണ് കേട്ടോ. ഉണ്ടോ ആ ചേട്ടൻ ദിവസം ഇങ്ങനെ വൈകുന്നേരം അതിനെ നടത്തിക്കും. ശരിക്കും അങ്ങനെ നടത്തിക്കണം അവരെ, പുറത്തൊന്നും വിടാതെ ഇങ്ങനെ അകത്ത് അടച്ചിട്ട് വളർത്താൻ പറ്റില്ല. അപ്പുറത്തൊരു നായി കിടക്കുന്നുണ്ടോ, അമ്മണ്ടാവാതെ കിടക്കുന്നു. ഇവിടെ നിന്ന് കിടന്ന് നടപ്പം ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചില്ലേ, ഏ അവിടെ കിടന്നോട്ടാ. ആ അവരതി പൊയ്ക്കോട്ടെ. ഇതീ ഒരു പട്ടിണ്ടല്ലോ, പാവാണ് കേട്ടോ. ഫുഡ് കഴിക്കാൻ വിളിച്ചാലും വരില്ല, ഒരു പാവം പട്ടിയ. അപ്പൊ ആ നായിനെ കണ്ടപ്പോ ഇറങ്ങി വന്നതാ. ഡി പിന്നെ വാ, അമ്മൂനെ കണ്ട, അമ്മൂനെ പോണണ്ട. അപ്പുറത്തെ നായിനെ കണ്ടപ്പോ പോന്ന. അപ്പൊ ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. കുറേ നേരമായി ചുമ്മാ പൂച്ചനൊക്കെ കണ്ടപ്പോൾ വെറുതെ ഇങ്ങനെ ഫോണ് എടുത്ത് പോയത്. അപ്പോൾ വലിയൊരു വീഡിയോ തന്നെ ആയി, ഞാൻ ഷോർട്ട് വീഡിയോ ഇടാന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ എടുത്ത് തുടങ്ങിയത്. അപ്പോൾ വലിയ വീഡിയോ ആയി. ആ കുറുമ്പന്മാരി കളിക്കുന്നൊക്കെ കാണാൻ നല്ല രസമല്ലേ. അപ്പം അങ്ങനെ വലിയ വീഡിയോ ആയി പോയി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.